കേരളത്തിലെ ഒട്ടുമിക്ക പേരും മൂന്നാറ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ മൂന്നാറിലെ താജ്മഹൽ എന്ന വിളിപ്പേരുള്ള ഈ പള്ളിയിൽ എത്ര പേര് വന്നിട്ടുണ്ട്? മൂന്നാറിലെ താജ്മഹലിന്റെ വിശേഷങ്ങളാണ് സ്റ്റോറി വാഗന്റെ ഈ എപ്പിസോഡിൽ. മൂന്നാർ ടൗണിൽ ബെൽമൗണ്ട് ഹോട്ടലിന്റെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ CSI ചർച്ച്. പക്ഷേ മൂന്നാറിന്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ മണ്ണിന്. ഇസബെല്ല, മൂന്നാറിനെ പ്രണയിച്ച പെൺകുട്ടി. ആ കഥ കൂടി കേട്ടാലേ മൂന്നാറിലേക്കുള്ള യാത്ര പൂർണ്ണമാവുകയുള്ളൂ. നമ്മളിപ്പോൾ കണ്ട CSI പള്ളി ഉണ്ടാവുന്നതിനേക്കാൾ മുമ്പേ ഇവിടെ സെമിത്തേരി ഉണ്ടായിട്ടുണ്ടത്രേ. അതിൽ ആദ്യം അടക്കം ചെയ്തത് ഇസബെല്ല മെയ് എന്ന ബ്രിട്ടീഷ് യുവതിയാണ്. അവരുടെ കല്ലറ കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. വിവാഹം കഴിഞ്ഞ് മധുവിധു നാളുകൾ ആഘോഷിക്കാൻ തൻ്റെ ഭർത്താവ് ഹെൻറി നൈറ്റിനൊപ്പം മൂന്നാറിലേക്ക് എത്തിയതാണത്രേ ഇസബെല്ല. വഴിയിൽ എവിടെയോ വെച്ച് അവർക്ക് കോളറ പിടിപെട്ടു. പക്ഷേ മൂന്നാറിലെ തണുപ്പിൽ ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ല. മധുവിധുരാവുകളിൽ എപ്പോഴോ ഇസബെല്ല ഹെൻറിയോട് ഇങ്ങനെ പറഞ്ഞു അത്രേ, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ മൂന്നാറിൽ തന്നെ അടക്കണം. ഈ സുന്ദര ഭൂമി വിട്ട് എങ്ങോട്ടും കൊണ്ടുപോകരുത്. കൊച്ചു വർത്തമാനങ്ങൾക്കിടയിൽ എപ്പോഴോ പറഞ്ഞുപോയ ആ വാക്കുകൾ അറമ്പറ്റിയ പോലെ ഇസബെല്ല മരണപ്പെട്ടു. അവളുടെ ആഗ്രഹം പോലെ മൂന്നാറിന്റെ മണ്ണിൽ അവളെ അടക്കി. ഇതാണ് ഞാൻ പറഞ്ഞ കഥയിലെ ഇസബെല്ലയുടെ ശവകുടീരം. ഈ കഥകൾ എനിക്ക് പറഞ്ഞു തന്നത് മൂന്നാറിലെ പഞ്ചായത്ത് സെക്രട്ടറി അജിത് സാറാണ്. എത്രയോ വട്ടം മൂന്നാറിൽ വന്നിട്ടുണ്ടെങ്കിലും ഇസബെല്ലയെ ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. ഇസബെല്ല മരണപ്പെട്ടപ്പോൾ ഹസ്ബൻഡ് ഹെൻറി, എമിനെ ഇസബെല്ല മേ എന്നാണ് പുതിയ പുള്ളിക്കാരുടെ പേര്, 24 വയസ്സുള്ള യുവതിയാണ്. അവരുടെ ഹസ്ബൻഡ് അവരുടെ ഭൗതിക ശരീരം ഇസബെല്ല പള്ളിയിൽ, ഈ പള്ളിയുടെ മുകളിൽ കാണുന്ന സെമിത്തേരിയിൽ അടക്കം ചെയ്തു. പള്ളി ഉണ്ടാകുന്നതിന് മുമ്പ് സെമിത്തേരി ഉണ്ടായ സ്ഥലമാണ് ഇസബെല്ല അടക്കിയിരിക്കുന്നത്. അതിനുശേഷം 125 വർഷം പഴക്കമുള്ള പള്ളി അതിനുശേഷമാണ് അടിയുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്ന പള്ളി ഇവര് ഇഷ്ടപ്പെട്ട് വന്നിരുന്ന സ്ഥലത്ത് തന്നെ അവരടക്കി. ഇസബെല്ല എല്ലാ ദിവസവും രാത്രി വെള്ള ഫ്രോക്കിട്ട് ഇവിടെയൊക്കെ നടക്കുന്ന പറയുന്നു, കുഴമക്കാര് പറയുന്നു. ഞങ്ങളുടെ ഒരു പഴയ സെക്രട്ടറി കണ്ടിട്ടോന്നും പറയുന്നു. ഇന്റെ ബോർഡിൽ കൂടെ റോമുണ്ടോ? അത് വഴി ഇപ്പോഴാണ് ആനയിറങ്ങി വരും. ഏത്? ഇവിടെ അല്ലേ? എല്ലാ പ്രണയങ്ങളുടെയും അവസാനം ശുഭമായിരിക്കണമെന്നില്ലല്ലോ. തന്റെ പ്രിയതമയായ ഇസബെല്ലയ്ക്കായി ഭർത്താവ് ഹെൻറി 1911 പണിത പള്ളിയാണത്രേ ഇത്. അതുകൊണ്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് മൂന്നാറിലെ താജ്മഹൽ എന്ന് വിശേഷിപ്പിക്കാം. ഗോത്തിക് രീതിയിൽ പണിതിരിക്കുന്ന ഈ പള്ളിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് പരുക്കൻ ഗ്രാനൈറ്റുകളാണ്. വിശുദ്ധന്മാരെയും ബൈബിൾ കഥാപാത്രങ്ങളെയും ആലേഖനം ചെയ്തിരിക്കുന്ന ഗ്ലാസുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. മൂന്നാർ ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് 1924 പ്രളയ സമയത്ത് ഒരുപാട് പേർക്ക് അഭയം നൽകാൻ സാധിച്ചിട്ടുണ്ട് ഈ പള്ളിക്ക്. ഇവിടുത്തെ സെമിത്തേരിക്ക് കുറച്ചധികം പ്രത്യേകതകളുണ്ട്, ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ചധികം പ്രത്യേകതകൾ. ആ വിശേഷങ്ങളാണ് നമ്മളോട് അജിത് സാർ പങ്കുവെക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ CSI പള്ളിയിലെ ആൾക്കാരെ അടക്കിയതാണ്. പള്ളി വരുന്നതിന് മുമ്പേ സെമിത്തേരിയായ സ്ഥലമായിരുന്നു. ഇവിടെയുള്ള ആൾക്കാർ മരിച്ച സമയത്ത് പല മതക്കാരുണ്ട്. ആ മതക്കാരുടെ ചിഹ്നങ്ങള് ആ ക്രോസിലുണ്ട്. ചിഹ്നമാണ് ഇതൊരു ഒരു ഈ ക്രോസിന്റെ പ്രത്യേകത ഉണ്ട്. പലതരം ക്രോസുകൾക്ക് പലതരം അർത്ഥങ്ങൾ. ഇത് ഈ എഴുത്താ
ഓ മതവിഭാഗത്തിന്റെ ഇതാണ് കാണിക്കുന്നത് അല്ലേ? ഓ അവരുടെ തന്നെ വിവിധ മതമാണ്. ഓ അതുകൊണ്ടാണ് ഈ ഷേപ്പ് അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പറഞ്ഞ ലോഡ്ജ് ഷെതർ ഒരു വിഭാഗം ഇവിടെ തൊട്ട് ബ്രിട്ടീഷുകാരുടെയാണ്. അലക്സാണ്ടർ നിക്കോൾസൺ 1937 വയസ്സുള്ളപ്പോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇത് ചിലപ്പം ക്രിസ്ത്യാനി ആയിരിക്കത്തില്ല, ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളായിരിക്കത്തില്ല, അതുകൊണ്ടാണ് കുരിശൊന്നും ഇല്ലാത്തത്, ക്രോസ് ഇല്ലാത്തത്. ഓക്കെ, ഇത് പക്ഷേ ക്രോസ് ഉണ്ട്, അപ്പൊ പ്രോപ്പർ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിച്ച ആള്. അരിവാളം ചെൽക്കതിരും ചുറ്റിയായി. ഫ്രീ മൈസർ പൊട്ടിച്ചളക്കി. ഇതാണ് ഫ്രീ മൈസർ ക്ലബ്ബ്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരല്ല, മനസ്സിലായില്ലേ? എടുത്തോ. ഇതാണ് ഫ്രീ മൈസർ ക്ലബ്ബ്. ഓ, യേശുവിനെ വിശ്വസിക്കുന്ന, അതുകൊണ്ടാണ് ഇത് പൊളിച്ചത്. ഈ കല്ലറയിൽ അടക്കിയിരിക്കുന്ന ആള് ഫ്രീ മൈസർ ക്ലബ്ബ് അംഗമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ദുരൂഹമായ പേടിപ്പിക്കുന്ന കഥകളുണ്ട് മൂന്നാറിന് പറയാൻ. അതുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ശുഭദിനം.